ocurrió a los manos de Giovanni, porque no tenía ningún destino. Mismo más tres manos, ahora en día va a llegar el error tan caído. La razón, ingene oral, ingene. ജീവിച്ചു തരുന്നു എന്ന ഓരോ പ്രതികൊണ്ടിരിക്കാം. അതിനു വേണ്ടി എന്തെങ്കിലും ചില പരിപാടികൾക്ക് ആരംഭിക്കാൻ ഉള്ള സുഹൃത്തുക്കളും ഒരുമിച്ചൊന്നിരുന്ന് ആലോചിച്ചുകൂടെ എന്നാണ് അയാൾ പദ്ധതി. അല്ല അങ്ങനെയാണെങ്കിൽ അത് മനുസ്മരണ പരിപാടിയായി അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡും രീതികളും ഒക്കെ അനുസരിച്ച് അത് എത്രമാത്രം ഗംഭീരമാക്കാം എന്നുള്ളതിൽ ഞങ്ങൾക്ക് തുടങ്ങുമ്പോഴാണ്. എങ്കിലും ഈ പരിമിതമായ സദസ്സിലാണെങ്കിൽ തന്നെയും തുടർന്ന് എന്ത് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കാൻ ആകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം. മിഡ്മാസ്റ്റിനെ കുറിച്ച് ഇപ്പം ഞാൻ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ് പിന്നുകൊണ്ടിരിക്കുന്നത്. മിഡ്മാസ്റ്റിനെ പരിചയപ്പുറമുള്ള ആൾക്കാർ ഇതിന് ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും അറിയും അധ്യാപകൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു കലാകാരൻ എന്ന രീതി കലാരൂപങ്ങളെ വിലയിരുത്തുന്ന ഒരു ജഡ്ജ് എന്ന രീതിയിൽ യുവജനോത്സവ വേദികളിൽ മിക്കവാറും എല്ലാ വർഷവും ഒരുപാട് ഇടങ്ങളിൽ ജഡ്ജായി പോവുകയും വിധി നിർണയിക്കുകയും അത് വിധി നിർണയിക്കുക എന്ന് പറയുന്നത് വെറുതെ അല്ല, കുറ്റമറ്റ രീതിയിൽ ആക്ഷേപരഹിതമായി വിധി പ്രഖ്യാപിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഒരുപാട് നൃത്ത പരിപാടികൾക്ക് പരിശീലകൻ എന്ന രീതിയിൽ നേതൃത്വപരമായി പങ്കുവയ്ക്കുക, അങ്ങനെ എല്ലാ രൂപത്തിലും ഇടപെടും. അപ്പം ഇത്തരം ശക്തി ഒക്കെ ഉള്ളപ്പോൾ തന്നെയും ആ ശക്തിക്ക് ഒപ്പം ഒത്തുവിധം ഉള്ള ദൗർബല്യങ്ങളും അദ്ദേഹത്തിലുണ്ടായി. ആ ശക്തി ദൗർബല്യങ്ങളോട് സമരസപ്പെട്ടാണ് അയാൾ ജീവിച്ചു പോകുന്നത്. കുടുംബജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ, അങ്ങനെ എന്നോട് ഇതൊന്നും സംസാരിച്ചിട്ടുമില്ല, ഞാൻ ആരോട് ചോദിച്ചിട്ടുമില്ല. എങ്കിലും എവിടെ നിന്നൊക്കെ ഊർന്നു വന്ന വിവരങ്ങൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ പറ്റി സ്വകാര്യ ജീവിതത്തെ പറ്റി എനിക്കറിയൂ. അതിപ്പോൾ നിങ്ങളിൽ തന്നെ പലർക്കും എന്നെ പോലെ തന്നെ ആയിരിക്കും അത്. ഒരു നിഗൂഢമായ ഒരു വ്യക്തി ജീവിതം ആണ് അദ്ദേഹം നയിച്ചിരുന്നത്. അപ്പോൾ അത് ആളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് എനിക്കധികം ഇറങ്ങാൻ കഴിയില്ല. കുടുംബജീവിതത്തിലേക്കുള്ള
പരാജയം അതൊക്കെ അയാളെ വലച്ചു. ഒരു പക്ഷേ അതൊക്കെ ആയിരിക്കാം സ്വാഭാവികമായും ഒരു ചെറുപ്പക്കാരന് ഉണ്ടാകുന്ന ഒരു മദ്യപാന ശീലത്തിലേക്ക് വഴിമാറി പോകാനുള്ള കാരണം. അതൊന്നും ആ മദ്യപാന ശീലം വളരെ ലഘുവായിട്ടാണെങ്കിൽ തന്നെയും അത് ആരുടെ വ്യക്തി ജീവിതത്തെയോ വ്യക്തിത്വത്തെയോ ബാധിച്ചിട്ടില്ല. ആളറിയാവുന്ന ഒരാൾക്കും അദ്ദേഹത്തിൻ്റെ ദൗർബല്യങ്ങളെ കുറിച്ച് ആയിരിക്കില്ല പറയാറുള്ളത്, ശക്തിയെക്കുറിച്ച് തന്നെ. ആള് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും എല്ലാ രംഗങ്ങളിലും മീൻ മാഷ് പ്രകടിപ്പിച്ചു പോന്നിട്ടുള്ള ശക്തി അത് തന്നെയാണ് പറയാൻ. അത് നാടകക്കാരൻ എന്ന രീതിയിലും അല്ലാതെയും ഒക്കെ അദ്ദേഹം അത് കാണിച്ചത്. ഇവിടെ അധ്യാപകൻ എന്ന രീതിയിൽ വിവരിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് അദ്ദേഹം മുടങ്ങും. നാടകമായി നാടകത്തിനോടൊപ്പം അങ്ങനെ മുടങ്ങും, അല്ലാതെ മുടങ്ങും. മുടക്ക് വരുമ്പോൾ എനിക്കാണെങ്കിൽ അത് ഒട്ടും പൊരുത്തപ്പെടാത്ത സംഗതിയാണ്. ഞാൻ പലപ്പോഴും ഒരസിയിട്ടുള്ളത് ആരൊക്കെ കാരണമാണ്. അതേസമയം എനിക്ക് അമീത് മാഷ മാറ്റിനിർത്താൻ കഴിയാത്തത് അധ്യാപകരെന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കരുത്തും കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനവും എനിക്ക് അവതരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ ചെയ്യുന്ന ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ എങ്ങനെ എത്തണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള എൻ്റെ സങ്കല്പങ്ങൾ ഇത്തിരിയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അത്രമാത്രം. അത് ദൗർബല്യങ്ങളെല്ലാം അവഗണിക്കത്തക്ക വിധത്തിലുള്ള കരുത്ത് കാണിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിനുണ്ടായത്. വിദ്യാർത്ഥികളായിട്ട് ഏറ്റവും ശക്തമായ ബന്ധം നിലനിർത്തി പോകുന്നത് ഇവിടെ മാത്രമല്ല എവിടെയും. അതുകൊണ്ട് വളരെ ആരോഗ്യകരമായ കരുത്തുള്ള ഒരു ഒരു ബന്ധം അദ്ദേഹത്തിൻ്റെ കുട്ടികളോടൊപ്പമായിട്ട് ഉണ്ടായി. ഇവിടെ വരേണ്ടിയിരുന്ന ഏകദേശം ക്ഷണിക്കുമ്പോഴേ തന്നെ വരാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണെന്ന് പറഞ്ഞിരുന്നു ഇർഷാദലി. ഇർഷാദലിയുടെ സഹപാഠിയാണ് ഈ അമീർമാഷ്. അമീർ മാഷ് ഇവിടെ എത്തുന്നത് എന്നോടൊപ്പം ഒപ്പം നിന്ന് സഹകരിച്ച് ഒരു നാടകത്തിൽ അഭിനയിക്കണം എന്നുള്ള മോഹം പൂർത്തീകരിക്കണം. അതിനുവേണ്ടി ഇവിടെ വരെ ക്ലാസ്സെടുക്കാനോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ വരെ എങ്ങനെയും പങ്കുപറ്റാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചാണോ. അങ്ങനെ നാടകത്തോടുള്ള എന്നോടുകൂടി ചെറിയ രൂപത്തിലെങ്കിലും നാടകപ്രവർത്തനം നടത്തണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് ഞാനങ്ങനെ സാധിച്ചു കൊടുക്കുകയും ഞങ്ങളോടൊപ്പം ഏറെ ശ്രദ്ധിക്കപ്പെട്ട പ്രവാചകനെ കണ്ടറിയുന്നവൾ എന്ന നാടകത്തിൽ വളരെ ഭേദപ്പെട്ട ഒരു വേഷം അദ്ദേഹം ഭംഗിയായി അവതരിപ്പിച്ചു. ഇനിയിപ്പോൾ ആ വീണ്ടും ആ നാടകം കളിക്കുകയാണെങ്കിൽ ആ വേഷം അതേ കരുത്തിൽ അതേ സൗന്ദര്യത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടാകുമോ എന്ന് പോലും എനിക്ക് ആശങ്കയാണ്. അപ്പോൾ നടനെന്ന രീതിയിൽ, അധ്യാപകരെന്ന രീതിയിൽ, സാമൂഹ്യ വീക്ഷണമുള്ള ഒരാളെന്ന രീതിയിൽ, നൃത്തകല അധ്യാപകരെന്ന രീതിയിൽ, വിധികർത്താവ് എന്ന രീതിയിൽ ഒക്കെ ഒരുപാട് മേഖലകളിൽ ഒന്നുമാകാതെ പ്രവർത്തി
മോഷ്ടിച്ചു പോയ ഒരു ആളാണ് അമീർ മോഷൻ. അപ്പൊ അത് ഞാൻ ധരിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മ ഉണർന്നും എങ്ങനെ ലഘുവായ രൂപത്തിൽ നിലനിർത്താൻ കഴിയും എന്ന് ഈ ഉച്ചയോഗം ആലോചിക്കും. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരക സമിതി എന്നൊന്നും വിളിക്കാറില്ലെങ്കിലും സുഹൃത്ത് സംഘം അക്കാര്യം ആലോചിച്ച് നേതൃത്വപരമായി പങ്ക് വഹിക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന ഈ പരിപാടി പങ്കെടുക്കാൻ എത്തിയ എല്ലാ സുഹൃത്തുക്കളോടും പ്രത്യേകിച്ച് വിദ്യാർത്ഥി സുഹൃത്തുക്കളോടും സ്നേഹം അറിയിക്കുന്നു. അടുത്തതായി ശിവജി നിങ്ങളോട് സംസാരിക്കും.